സംസ്ഥാനത്ത് വിശുദ്ധിയുടെ കായലെന്ന് അടയാളപ്പെടുത്തിയ കൂവായി കായലിന്റെ പ്രകൃതി ഭംഗിയും കായൽ വിഭവങ്ങളും ഉൾപ്പെടുത്തി വിനോദസഞ്ചാര രംഗം പരിപോഷിപ്പിക്കാൻ ടൂറിസം വകുപ്പും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തും ഒരുക്കങ്ങൾ തുടങ്ങി. ഉടുമ്പുന്തല മാടക്കാൽ മേഖലയിൽ ടൂറിസം പദ്ധതി ആരംഭിക്കുന്നതിന് മുന്നോടിയായി DPR തയ്യാറാക്കുന്നതിനുള്ള നടപടികൾക്കാണ് തുടക്കമിട്ടത്. ടൂറിസം പദ്ധതിയുടെ ഡീറ്റെയിൽസ് പ്രൊജക്ട് തയ്യാറാക്കുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലപരിശോധന നടത്തി. പദ്ധതി നടപ്പിലാക്കുന്നതിന് കൌവായി കായലോരത്തെ ഉടുമ്പുന്തല IT എന്നീ പ്രദേശങ്ങളാണ് പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഉടുമ്പുന്തലയിൽ തുടക്കമിടും. മനോഹര തീരങ്ങളായ ഉടുമ്പുന്തല മാടക്കാൽ പ്രദേശങ്ങളെ കൂട്ടിയിണക്കുന്ന മാടക്കാൽ ബണ്ട് പരിസരം കേന്ദ്രീകരിച്ച് പദ്ധതി ആരംഭിക്കുന്നതിനാണ് ആലോചന പൂർത്തിയാക്കിയത്. ഇതനുസരിച്ചാണ് DPR തയ്യാറാക്കുക. നിലവിൽ സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ കയാക്കിങ്ങും മറ്റ് സൗകര്യങ്ങളും ഉടുമ്പുന്തല മാടക്കാൽ ഭാഗത്തുണ്ട്. പദ്ധതിക്കു വേണ്ടി ടൂറിസം വകുപ്പ് 60% പഞ്ചായത്ത് 40% ചിലവഴിക്കും. പ്രഥമഘട്ടത്തിൽ ടൂറിസം വകുപ്പിന്റെ 48 ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ 32 ലക്ഷം രൂപയും ചേർത്ത് 80 ലക്ഷം രൂപ മുടക്കി പദ്ധതി ആരംഭിക്കുന്നതിനാണ് ധാരണ. മത്സ്യസമൃദ്ധിയിലും മീൻരുചിയിലും പെരുമയേറിയ കൌവായി കായൽ ടൂറിസം വികസനത്തിന് അനന്ത സാധ്യതയുള്ളതാണ്. ഓരുജല കൃഷിയിൽ കൌവായി കായലിന്റെ പ്രത്യേകതയും ടൂറിസം വളർച്ചയുടെ മുതൽക്കൂട്ടാണ്. പ്രകൃതി ഭംഗിയിലേക്ക് വിനോദസഞ്ചാരികളെ മാടിവിളിക്കുന്ന പദ്ധതി പരിസ്ഥിതി സംരക്ഷണം ഉറപ്പുവരുത്തി വേഗത്തിൽ നടപ്പിലാക്കാനാണ് തീരുമാനം. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.